ജ്യോതിഷം വരാഹമിഹിരാദി ആചാര്യന്മാരിലൂടെ ഭഗവത് പ്രേരണയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പ്രമാണങ്ങൾ തന്നെയാണ്. അത് വേദങ്ങളുടെ കണ്ണ് തന്നെയാണ് എന്ന് പറയുന്നു. വേദങ്ങളുടെ ആ നേത്രത്തിൻ്റെ സ്ഥാനമാണ് ജ്യോതിഷത്തിന് കൽപ്പിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതിഷത്തെ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ സമീപിക്കണം എന്ന് നിശ്ചയമില്ലാതെ കണ്ട് ഒട്ടൊക്കെ അല്പമൊക്കെ അവിടുന്നും ഇവിടുന്നും മനസ്സിലാക്കി ആ അല്പമായ അറിവ് വെച്ചിട്ട് ഒരു ഭയത്തോടെ സമീപിക്കുകയും അല്ലെങ്കിൽ ഇതേതോ ഇന്ദ്രജാലത്തിൻ്റേതായ ശാസ്ത്രങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഇത് സംഭവ്യമായിട്ടുള്ള ശാസ്ത്രശാഖയല്ല, ഇതിനൊരു പ്രായോഗിക തലമേയില്ല എന്ന് നിഷേധിയുടെ അല്ലെ നിരാശത്തിൻ്റെ ഒരു ഭാവം സ്വീകരിക്കുകയും ഇതൊന്നുമല്ലാതെ മൂന്നാമതൊരു വിഭാഗം, ഇത് ആ ഭഗവത് പ്രേരണയാൽ വന്നിട്ടുള്ള ശക്തി വൈഭവം ഇതിലുണ്ട്, ഇതിന് ത്രിമാന തലങ്ങളുണ്ട്, അതായത് ഭൗതികമായ ഒരു തലത്തിൽ അത് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ അത് മാനസികമായ ചില തലങ്ങളിൽ അതിന് സ്വാധീനമുണ്ട്, അതിലുമുപരി ആത്മീയ തലങ്ങളിലും അത് അതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വളരെ ചുരുങ്ങിയ വിഭാഗം മാത്രം അർഹിക്കും വിധം ജ്യോതിഷത്തെ സ്വീകരിച്ചു പറയും. ഭഗവത് സൃഷ്ടമായ അല്ലെങ്കിൽ ഭഗവത് നിയന്ത്രിതമായിട്ടുള്ള നവഗ്രഹങ്ങളുടെ ഊർജങ്ങൾ, വിവിധ തരംഗ ദൈർഘ്യങ്ങളിലുള്ള ഊർജധാരകൾ ഏതു വിധത്തിൽ ജീവനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ജ്യോതിഷം പ്രസക്തമാകുന്നത്. ഇപ്പം ചന്ദ്രൻ നമുക്കെല്ലാം അറിയാം, വേലിയേറ്റം വേലിയിറക്കം ഇത് സംഭവിക്കുന്നത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കറുത്ത വാവ്, അഷ്ടമി ഇത്യാദി തിഥികളിൽ ചില രോഗങ്ങൾ മൂർച്ഛിക്കണു, നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ ശരീരത്തെ അത് ബാധിക്കണു. വാവിന് ചില മൃഗങ്ങളുടെ വിഷയങ്ങളിലൊക്കെ പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ വാവ് പ്രധാനമായിട്ട് കാരണവന്മാർ ശാസ്ത്രമൊന്നും പഠിക്കാതെ തന്നെ പല വിഷയങ്ങൾക്കും സ്വീകരിച്ചു പോരുന്നു. കറുത്ത വാവിനൊരു പ്രത്യേക സമ്പ്രദായം, വെളുത്ത വാവിന് മറ്റു ചില സമ്പ്രദായങ്ങൾ. അപ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം നമ്മൾ അനുഭവിച്ചു പോരുന്നത് തന്നെയാണ്. വിഷം ഗ്രഹണ സമയത്തിൽ ചില മരുന്നുകളൊക്കെ പറിച്ച് വിഷചികിത്സയ്ക്ക് പോലും വിനിയോഗിച്ചാൽ അതിന് വളരെയധികം റിസൾട്ട് തരാൻ കഴിയും, അല്ലെങ്കിൽ ഫലങ്ങൾ തരാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ചന്ദ്രൻ സൂര്യനെ സംബന്ധിച്ചിടത്തോളം കർമ്മകാരകൻ ആത്മകാരകൻ ഒക്കെ ആയിട്ടുള്ള ആ സൂര്യൻ അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലേ ശരിക്കും പ്രപഞ്ചം നിലനിൽക്കുന്നത്? അവിടെ നടക്കുന്ന ഊർജ വിസ്മയങ്ങൾ ആധുനിക ശാസ്ത്രത്തിന് ഒരു കാലഘട്ടത്തിലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ചന്ദ്രൻ്റെ വിഷയത്തിൽ ഈ കാലഘട്ടത്തിലാണ് പറയുന്നത് ജലമയമാണ് ചന്ദ്രനെന്ന്. ജ്യോതിഷത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ബാലപാഠങ്ങളിൽ കർക്കടകം രാശിയുടെ മഹത്വം, ചന്ദ്രൻ്റെ മഹത്വം ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഗുരുക്കന്മാർ പറഞ്ഞു മനസ്സിലാക്കുന്നതാണത്. പക്ഷേ ആ ജ്ഞാനശാഖയെ, ആധുനിക വിജ്ഞാനശാഖ ഒരു പരിഭ്രമത്തോടെ സ്വീകരിക്കുന്നത് കൊണ്ട് ഇവയുടെ പാരസ്പര്യത്തിൽ നിന്ന് വരേണ്ട സമൂഹത്തിന് കിട്ടേണ്ട നന്മ അതാണ് കൈമോശം വരുന്നത് എന്നർത്ഥം. അപ്പോൾ രണ്ട് വിഭാഗങ്ങളായി നിൽക്കാതെ നേടിയെടുത്ത വിജ്ഞാനത്തിൻ്റേതായ ആ പ്രമാണങ്ങളും ജ്ഞാനത്തിൻ്റേതായ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേകം കൃതികളായി ആവിഷ്കരിക്കാതെ ഋഷികളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ജ്ഞാനധാരയെയും സമന്വയിപ്പിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നർത്ഥം. അങ്ങനെയുള്ള ഒരു കാലയളവിൽ ആണ് മനുഷ്യൻ യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുക, ജന്മങ്ങൾ സഫലമായി ആ പൂർത്തീകരിക്കുക എന്നർത്ഥം. അപ്പോൾ ചന്ദ്രൻ ചൊവ്വ അല്ലെങ്കിൽ ഈ ചൊവ്വയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചൊവ്വ ഒരു നെഗറ്റീവ് എനർജി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നുള്ള ധാരണയുണ്ട് ജ്യോതിഷത്തിൽ. രാഹു കേതുക്കൾ അങ്ങനെയാണ്, ശനിയും അങ്ങനെയാണ്. പക്ഷേ ഒരു ജീവൻ ആ ജന്മമെടുക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ആ ജീവനിൽ, ഭ്രൂണാവസ്ഥയിലുള്ള ആ ജീവനിൽ, അല്ലെങ്കിൽ തുടർന്ന് വളർന്നു വന്ന് ജനിച്ച് പിറന്നു വീഴുന്ന ആ ജീവനിൽ ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം ആ പ്രത്യേക കാലഘട്ടത്തിൽ ഏതു വിധത്തിലായിരുന്നുവോ അതനുസരിച്ചാണ് ആ ഗ്രഹങ്ങളുടെ അതായത് നന്മതിന്മകൾ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്.
ശനി എന്ന് പറയുന്ന ഗ്രഹം എല്ലാവർക്കും ചീത്തയായിക്കൊള്ളണമെന്നില്ല. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം രാഹു കേതുക്കൾ ഇത് എല്ലാവർക്കും ചീത്തയായിക്കൊള്ളണമെന്നില്ല. കാരണം നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ എനർജിയെ ഊർജ്ജധാരകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് രണ്ടും ഭഗവാനിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ളത് തന്നെയാണ്. ചിലർക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് പോസിറ്റീവായിട്ട് തോന്നാം. അപ്പോൾ ആ ജീവനുമായിട്ട് ഈ ഊർജ്ജധാരകൾക്കുള്ള പരസ്പര ബന്ധങ്ങൾ അത് ജ്യോതിഷത്തിൻ്റെ ചർച്ചാ വിഷയമായിട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതിഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ശാരീരികമായ രോഗത്തെ മറികടക്കുന്നതിന് സഹായകരമാകും, മാനസികമായിട്ടുള്ള ഊർജ്ജസ്വലതകളെ നിലനിർത്തുന്നതിന് സഹായകമായിത്തീരും. അതിനു അപ്പുറത്ത് കർമ്മം നമ്മൾ ഓരോ ജീവനും ജന്മമെടുക്കുമ്പോൾ കുറേ പൈതൃകവും മാതൃബന്ധത്തിലും പിതൃബന്ധത്തിലുമുള്ള കുറേ പ്രാരബ്ധങ്ങൾ കുറേ പുണ്യങ്ങളുടെ പാക്കേജ് നമ്മുടെ കയ്യിലുണ്ടാവും. അതോടൊപ്പം കുറേ പാപങ്ങളുടേതായ ഭാണ്ഡങ്ങളും ഉണ്ടാകും. ഇതിൽ ഈ പാപത്തിൻ്റെതായ ഭാണ്ഡങ്ങളെ അരിയിച്ച് കളയുന്നതിനുള്ള മാർഗങ്ങളും ജ്യോതിഷത്തിലാണ്. പാരമ്പര്യ രോഗമാണിത്, ഇത് ചികിത്സിച്ചാൽ ഭേദമില്ല എന്ന് പറഞ്ഞ് ആധുനിക വൈദ്യശാസ്ത്രം കൈമലർത്തും പല രോഗങ്ങളുടെ കാര്യത്തിലും. ഇപ്പോൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ നേത്ര രോഗമാണ്, അത് പാരമ്പര്യമായിട്ട് വരാവുന്ന ഒരു രോഗമാണ്. ഹ്രസ്വദൃഷ്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഭവം വഴി ഒരു നേത്രരോഗ ചികിത്സകനും ഇന്ന് പറയാൻ കഴിയില്ല. പാരമ്പര്യങ്ങളെ, അപ്പോൾ പാരമ്പര്യങ്ങളിൽ കിടക്കുന്ന പാപത്തിൻ്റെ ഭാണ്ഡങ്ങൾ അതിൻ്റേതായ ഊർജം അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ പ്രാരബ്ധം അനുഭവിക്കേണ്ട സ്ഥിതി വരാനില്ല, അതിൽ നിന്ന് മുക്തി ഉണ്ടാവാം. അപ്പോൾ കർമ്മവിഭാഗം എന്ന് പറഞ്ഞൊരു പ്രത്യേക ശാഖ തന്നെയുണ്ട് ജ്യോതിഷത്തിൽ. അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ചില രോഗങ്ങൾ വരണത് പരമ്പര വർദ്ധിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ, സന്തതി വിഷയം, ഇതിലൊക്കെ വളരെ സൂക്ഷ്മമായ ഫലങ്ങളെ ആധുനിക ശാസ്ത്രം അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഫലങ്ങളെ നൽകാൻ ജ്യോതിഷം പ്രാപ്തമാണ്. പക്ഷേ ഇതിനെ അളന്നോ തൂക്കിയോ അല്ലെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെയോ പെട്ടെന്ന് വിശകലനം ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രതിബിംബം ഉണ്ടാക്കാൻ ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ടുള്ള നമുക്കറിയാത്തതിനെയൊക്കെ നിഷേധിക്കുന്നതായ സാധാരണ മനുഷ്യൻ്റെ പ്രവണത അതുപേക്ഷിച്ച് ഇത് ഇതിൽ ഇനിയും അറിയാനുണ്ട്. സ്വാദു സ്വാദേ പദേ എന്ന അർത്ഥത്തിൽ പറയുന്നതുപോലെ അതിൻ്റെ അറിവിൻ്റെ സ്വാദ് നുണഞ്ഞു നുണഞ്ഞു മുന്നോട്ട് പോയാൽ ആ ആത്യന്തികമായ അറിവ് പൂർണ്ണമായി ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഈശ്വരൻ്റെ ലീലയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തു വരെ എത്താനെങ്കിലും ഉള്ള ആ മാർഗനിർദ്ദേശങ്ങൾ ഈ അധ്യാത്മ സ്വഭാവമുള്ള ശാസ്ത്രശാഖകൾക്ക് നൽകാൻ കഴിയും. അതിൽ മാനവരാശിയുടെ ജീവിതാസ്വാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ജ്യോതിഷത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, യാതൊരു സംശയവുമില്ല. ഇതിൽ നടക്കുന്നത് ഊർജവിനിമയത്തിൻ്റെ പരിശോധനകളാണ് എന്ന ആ ശാസ്ത്രീയ തത്വത്തെ നമ്മൾ പലപ്പോഴും നിരാകരിക്കുന്നു. നമ്മൾ കാലാവസ്ഥ ഗവേഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കോടികൾ മുടക്കി ഗവേഷകരും വലിയ ശാസ്ത്രജ്ഞരും പ്രവർത്തിക്കുന്നു. അവർ ചെയ്യുന്നത് എന്താണ്? ഒരു സുനാമി നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം നടന്നു കഴിയുമ്പോൾ അത് ഇത്ര ഇത്രയാണ് ഇന്ന ഇന്ന ശൈലികളിൽ രേഖപ്പെടുത്തിയത് എന്ന് പറയാനാണ് അവരെ പ്രവേശിക്കുന്നത്. അതുപോരാ, മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മൾ എണ്ണ ഗവേഷണം നടത്തുന്നു. ഇതിൻ്റെ അതിനുവേണ്ടി കോടികൾ നമ്മൾ മുടക്കിയതിനു ശേഷമാണ് ഫലം നിഷ്ഫലം എന്ന് തിരിച്ചറിയണത്. ഇത്തരം വ്യായാമങ്ങളിൽ പലപ്പോഴും നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബാക്കപ്പ് ഒരു പശ്ചാത്തലം അല്ലെ ഒരു പിന്തുണ നൽകാൻ നമ്മുടെ കയ്യിലുള്ള അറിവിൻ്റെ ആ മുത്തുകൾ പര്യാപ്തമാണ്. അതിലേക്ക് ഒന്ന് ഉണരാനുള്ള വ്യഗ്രത അല്ലെ അതിനെ അതിലെ പ്രമാണങ്ങളെ സ്വാംശീകരിക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടായാൽ ഫലങ്ങൾ വളരെ ശോഭനം ആകും, യാതൊരു സംശയവുമില്ല. ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ ഈ പരിഹാര്യമായ കാര്യങ്ങൾ അപരിഹാര്യമായ കാര്യങ്ങൾ പലതരത്തിലും വിശകലനങ്ങൾ വന്നു ചേരാം. ചില വിഷയങ്ങളിൽ ഈ ജന്മം ഒരു ജന്മം കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയാത്തത്ര ദുരിതങ്ങളുണ്ടാവാം, അത് അനുഭവിച്ച് തന്നെ തീരേണ്ടതാണ്. കാരണം
അവിടെയാണ് ഭഗവാന്റെ ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അതിനെ പരിപാലിക്കുമ്പോഴും അതിനെ വീണ്ടും തന്നിലേക്ക് തന്നെ സങ്കോചിപ്പിക്കുമ്പോഴുമുള്ള ആ ലീലയുടെ